നാദിയ ജില്ലയിൽ പ്രായപൂര്ത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഡൽഹിയിൽ കൂട്ട ബലാത്സംഗത്തിനിരയായി മരിച്ച നിർഭയയുടെ അമ്മ ആശാദേവി മമതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി പീഡനത്തിനിരയായി മരിക്കേണ്ടി വന്ന ഇരയെക്കുറിച്ച് ഇത്തരം അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അവർ മുഖ്യമന്ത്രി സ്ഥാനം അർഹിക്കുന്നില്ലെന്ന് ആശാദേവി പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് അവർ ഇരിക്കുന്ന സ്ഥാനത്തിന് ചേരുന്നതല്ലെന്നും നിർഭയയുടെ അമ്മ കൂട്ടിച്ചേർത്തു പതിനാലുകാരി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയത് നാദിയ ജില്ലയിലെ ഹൻസ്ഖാലിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജന്മദിന പാർട്ടിക്കിടെ കൂട്ട ബലാത്സംഗത്തിനിരയായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിറന്നാൾ ആഘോഷത്തിന്റെ മറവിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടി അന്നു തന്നെ മരിച്ചിരുന്നു ഗജ്ന ഗ്രാമപഞ്ചായത്തിലെ തൃണമൂൽ അംഗവും പാർട്ടിയുടെ പ്രാദേശിക നേതാവുമായ സമർഗോലയുടെ മകൻ ബ്രജ്ഗോപാലാണ് മകളുടെ മരണത്തിന് പ്രധാന ഉത്തരവാദിയെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം മമതയുടെ പരാമർശത്തിനെതിരെ മരിച്ച പെൺകുട്ടിയുടെ പിതാവും രംഗത്തെത്തിയിട്ടുണ്ട് എന്റെ മകൾ ഗർഭിണിയാണെന്ന് ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുകയെന്നും എനിക്ക് നീതി വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കേസിൽ ഉൾപ്പെട്ടവർ ശിക്ഷിക്കപ്പെടണം സമർഗോലയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ദഹിപ്പിച്ചതെന്നും ഇരയുടെ കുടുംബം ആരോപിച്ചു കൊല്ലപ്പെട്ട പെൺകുട്ടി നേരത്തെ തന്നെ യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്നും അങ്ങനെയാണ് ഗർഭിണിയായതെന്നുമാണ് മമത പറഞ്ഞത് ഏപ്രിൽ അഞ്ചിനാണ് നാദിയ ജില്ലയിൽ പെൺകുട്ടി കൊല്ലപ്പെടുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവും കൂട്ടാളികളുമാണ് സംഭവത്തിൽ പ്രതിക്കൂട്ടിലുള്ളത് ഈ വിവാദങ്ങൾക്കിടെയാണ് മമത പോലീസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പങ്കുവച്ചത് ബലാത്സംഗത്തെ തുടർന്നാണ് ഈ ബാലിക കൊല്ലപ്പെട്ടതെന്ന് പറയുന്നു ഇതിനെ ബലാത്സംഗമെന്നു പറയാനാകുമോ ആ കുട്ടി ഗർഭിണിയായിരുന്നു അതോ പ്രണയ ബന്ധമുണ്ടായിരുന്നോ എന്നുമായിരുന്നു മമതയുടെ ചോദ്യം പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് ചോദിച്ചിരുന്നു പോലീസ് ഈ വിഷയത്തിൽ അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഒരു പയ്യനുമായി ഈ പെൺകുട്ടിക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നും മമത അവകാശപ്പെട്ടു സംഭവം നടന്ന് അഞ്ചു ദിവസം കഴിഞ്ഞാണ് പോലീസിന് പരാതി ലഭിച്ചത് പെൺകുട്ടി അഞ്ചാം തീയതിയാണ് മരിച്ചതെന്ന് മമത വെളിപ്പെടുത്തി എന്നാൽ പോലീസിന് ഇതറിയാൻ സാധിച്ചത് ഈ മാസം പത്തിനാണ് ഏപ്രിൽ അഞ്ചിന് ആ പെൺകുട്ടി മരിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടവർ പരാതി നൽകിയില്ല സംഭവം നടന്ന അന്നുതന്നെ അവർ പോലീസിനെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് അവർ ആ മൃതദേഹം അടക്കം ചെയ്തു പോലീസിന് എവിടെ നിന്നാണ് പിന്നെ തെളിവുകൾ കിട്ടുകയെന്നും മമത ചോദിച്ചു അതൊരു പ്രണയബന്ധമാണ് അക്കാര്യം എനിക്ക് ഉറപ്പിക്കാനാകും ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഇക്കാര്യം അറിയാമായിരുന്നു രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ ഞാനത് തടയാൻ പാടുണ്ടോ ഇത് ഉത്തർപ്രദേശ് അല്ല ഞങ്ങളിവിടെ ലവ്ജിഹാദ് കളിക്കാറില്ല ഇത് ആ രണ്ടുപേരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്നാൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തിയാൽ തീർച്ചയായും പോലീസ് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യും ഒരാളെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മമത പറഞ്ഞു രാവിലെ മുതൽ മാധ്യമങ്ങളിൽ എന്തു തലക്കെട്ട് വരണമെന്ന് ബി ജെ പി തീരുമാനിക്കുന്നത് വാർത്താ ചാനലുകൾ അതാണ് പിന്തുടരുന്നതെന്നും മമത കുറ്റപ്പെടുത്തി ഈ മാധ്യമങ്ങളൊക്കെ എത്ര തവണ ഇന്ധനവില വർധനവിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എത്ര തവണ ഇവരൊക്കെ ഡൽഹി കലാപത്തെക്കുറിച്ചും എൻ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മമത ചോദിച്ചു അതേസമയം സംസ്ഥാനത്ത് പന്ത്രണ്ട് മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബി ജെ പി പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ നിശബ്ദ പ്രതിഷേധമാണ് നടത്തുന്നത് ബി ജെ പി നേതാവ് അർച്ചന മജുംദാർ പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ചു പെൺകുട്ടിയുടെ പിതാവ് തൃണമൂൽ നേതാവിനെതിരെയാണ് വിരൽ ചൂണ്ടുന്നത് ഇയാളുടെ മകന്റെ ക്ഷണപ്രകാരമാണ് തന്റെ മകൾ പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോയതെന്ന് പിതാവ് കുറ്റപ്പെടുത്തി വൈകീട്ട് ഏഴരയോടെ തന്റെ മകളെ അവർ വീട്ടിൽ കൊണ്ടുവിട്ടു ആ സമയം ഞാൻ വീട്ടിലില്ലായിരുന്നു എന്റെ ഭാര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയും രണ്ടു പുരുഷന്മാരും ചേർന്നാണ് മകളെ വീട്ടിൽ വിട്ടതെന്ന് ഭാര്യ പറഞ്ഞു ഞങ്ങൾക്ക് അവരെ അറിയില്ല വീട്ടിലെത്തിയ സമയം ദേഹത്തുനിന്ന് ചോര നിലയ്ക്കാതെ വരുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം അവളുടെ ആരോഗ്യനില മോശമായി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ പോയി പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും അവൾ കൊല്ലപ്പെട്ടിരുന്നു സമർഗോലയുടെ മകനും തൻ്റെ മകളും തമ്മിൽ പ്രണയത്തിലായിരുന്നു അവളെ അവൻ ബലാത്സംഗം ചെയ്തതാണ് പുറത്തു പറഞ്ഞാൽ വീടക്കം കത്തിച്ചു കളയുമെന്നായിരുന്നു ഭീഷണിയെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു